നവകേരള സദസ് പോലെ തന്നെ മുഖ്യൻ ഇത്തവണയും ഇറങ്ങിയത് പരാതി പരിഹാരത്തിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ പരാതി കേൾക്കാനോ ഒന്നിനുമല്ല, പകരം പാർട്ടി പ്രചരണത്തിന് തന്നെയാണ്. ജനങ്ങളുടെ പരാതി കേൾക്കാൻ പോകുന്ന സദസ്സിൽ തനിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രമേ ജനങ്ങൾ ചോദിക്കാവൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ഒരേ ഒരു മുഖ്യമന്ത്രി ഒരുപക്ഷെ പിണറായി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖ പരിപാടിക്ക് പോകുന്നവർ കരുതലെടുക്കണം. മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ കഴിവതും ഒഴിവാക്കണം. തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖത്തിനിടെയുണ്ടായ സംഭവം നൽകുന്നത് ഈ സന്ദേശമാണ്. ഇഷ്ടപ്പെടാത്ത ചോദ്യമെത്തിയാൽ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ മറുപടി ശാസനയുടെ രൂപത്തിലാകും. ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ ഷിബു ചക്രവർത്തിയോട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നൽകുന്നതും ഇതേ സന്ദേശം തന്നെയാണ്. ഷിബു ചക്രവർത്തിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു. നമുക്കൊരു കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോലും. തുടങ്ങിയിട്ട് 10 വർഷമായി. കുട്ടികളൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കേണ്ട പ്രായമായി. പക്ഷേ ഇത് ഓടുന്നില്ല, ഇതിങ്ങനെ മതിയോ? ഇതായിരുന്നു ചോദ്യം. ഈ ചോദ്യം മുഖ്യമന്ത്രിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനനുസരിച്ച് മറുപടിയും കിട്ടി. പൊതുജനങ്ങൾക്കിടയിൽ സംവദിക്കാനിറങ്ങുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത പല ചോദ്യങ്ങളും ഉണ്ടായെന്നിരിക്കും. ബുദ്ധിയുള്ള ഒരു ജനപ്രതിനിധി ആദ്യം അതിനെ സമാധാനപരമായി കൈകാര്യം ചെയ്യാനാണ് പഠിക്കേണ്ടത് എന്ന ബോധം പോലും നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഷിബു ചക്രവർത്തിയുടെ ചോദ്യത്തിന് മുഖ്യം നൽകിയ മറുപടി ഇതായിരുന്നു: പറയാൻ അവസരം കിട്ടുമ്പോൾ എന്തും പറയാമെന്ന് ധരിക്കരുത്. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഈ സ്ഥാപനത്തെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു. ആ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുന്ന രീതി ശരിയാണോ? മുഖ്യമന്ത്രി ഷിബു ചക്രവർത്തിയോട് ചോദിച്ചു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ മറുപടി. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ച് തെറ്റായി പറയരുതെന്ന് സ്വരം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞു. അന്താരാഷ്ട്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ട ഇതിനെ ചുരുങ്ങിയത് ദേശീയ തലത്തിലെങ്കിലും ഉയർത്തിക്കൂടെ എന്നതായിരുന്നു ഷിബു ചക്രവർത്തിയുടെ ചോദ്യം. നേരത്തെ മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയതും വലിയ വാർത്തയായിരുന്നു. ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അറിയിപ്പ് കേൾക്കാത്തവർക്കായി വാട്സാപ്പിലൂടെയും ഔദ്യോഗികമായി പുറത്തു പോകണമെന്ന് അറിയിച്ചു. കണ്ണൂരിൽ ദളിത് ആദിവാസി പ്രതിനിധികളുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ നിന്നും സമാനമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയിരുന്നു. നവകേരള സദസ്സിന്റെ തുടർച്ചയായാണ് ഇത്തരം മുഖാമുഖങ്ങൾ. സർക്കാർ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നവരെ ക്ഷണിക്കുന്നത്. തീർത്തും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ മാത്രമാണ് എത്താറുള്ളത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി സൗഹൃദമുള്ളവർ. ഈ സാഹചര്യത്തിലാണ് ഷിബു ചക്രവർത്തിയോടുള്ള പിണറായിയുടെ ക്ഷോഭം ചർച്ചകളിൽ നിറയുന്നത്.